ഇന്നലെ സാമ്പത്തിക പാക്കേജ് സംബന്ധിച്ച് വലിയ വരവ് ഉയർത്തിയ സെൻസെക്സ് ഇന്ന് എണ്ണൂറ്റി എൺപത്തഞ്ച് പോയിന്റാണ് ഇടിഞ്ഞത് രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനം സ്റ്റിമുലസിൻ്റെ ഇന്നലെ ഉണ്ടായ എല്ലാ നേട്ടവും ഇല്ലാതായി ഇത് കമ്പോളത്തിൻ്റെ പോലും വിലയിരുത്തല കാരണം ഏവർക്കും മനസ്സിലാവുന്ന കാര്യമാണെന്ന് ആറ് ലക്ഷം കോടിയുടെ പ്രഖ്യാപനം നടത്താം ഇന്നലെ ഞാൻ മുപ്പതിനായിരം എന്ന് പറഞ്ഞ ഞാൻ ഇന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടിയുള്ളൂ ബഡ്ജറ്റിന്ന് പുറത്ത് പോകുന്നു അങ്ങനത്തെ കണക്കുകളുണ്ടുള്ളൊരു കളിയാണ് അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇന്നും രണ്ടാം ദിവസവും നടത്തിയിട്ടുള്ളത് ഇത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജാണെന്ന വെപ്പ് എന്താ ഉള്ളത് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അറുപത്തി മൂന്ന് ലക്ഷം കൃഷിക്കാർക്ക് പണം നൽകി വായ്പ നൽകി എത്ര എൺപത്താറായിരം കോടി രൂപ എന്നുള്ളതാണ് വളരെ ഊന്നിപ്പറഞ്ഞത് വെച്ചാൽ മാസം രണ്ട് മാസം കൊണ്ട് എൺപത്താറായിരം കോടി രൂപ എന്നുവെച്ചാൽ നാൽപ്പത്തി മൂവായിരം കോടി രൂപ ഒരു മാസം എത്ര സാധാരണഗതിയിൽ ഇന്ത്യയിൽ കൃഷിക്കാർക്കൊരു മാസം വായ്പ നൽകാം കഴിഞ്ഞ വർഷത്തെ വായ്പ മൊത്തം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ഒരു മാസം ഒരു ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപ ആ സ്ഥാനത്താണ് നാൽപ്പത്തി മൂവായിരം കോടി രൂപ മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും ശരാശരി കൊടുത്തിട്ടുള്ളത് മൂന്നിലൊന്ന് ഇതാണ് കൃഷിക്കാരുടെ വലിയ രക്ഷിക്കാനുള്ള ഇടപെടലായിട്ട് ചിത്രീകരിച്ചത് ഈ ഇടിവ് തടയുന്നതിന് എന്തെങ്കിലും ഉണ്ടോ മുപ്പതിനായിരം കോടി രൂപ നബാർഡ് വഴി റീഫിനാൻസ് ചെയ്യും എന്ന് പറഞ്ഞതല്ലാതെ കൃഷിക്കാരുടെ വായ്പ എഴുതിത്തള്ളണ്ട എന്നാൽ ഈ ലോക്ക്ഡൗൺ പീരീഡിലെങ്കിലും ആറുമാസത്തെ മൊറട്ടോറിയം ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ ഈ ആറുമാസത്തെ മൊറട്ടോറിയം അതെങ്കിലും എഴുതിത്തള്ള ഇന്ത്യയിലെല്ലാ ബാങ്കുകളും കൂടി എട്ട് ലക്ഷം കോടി രൂപയുടെ പലിശയാണ് ഒരു വർഷം തിരിക്കുന്നത് അതിൽ കാർഷിക മേഖലയിൽ നിന്ന് ഏതാണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഒന്നേ പോയിൻ്റ് ആറ് ലക്ഷം കോടി രൂപ കാർഷിക മേഖലയിലാണ് അതിനപ്പം ആദ്യം എൺപതിനായിരം കോടി രൂപയെങ്കിലും ഒരു സബ്സിഡി ആയിട്ട് ഈ മൊറട്ടോറിയം പീരീഡിൽ കൃഷിക്കാൻ നൽകിക്കൂടെ ഏതായാലും രണ്ട് കാര്യം സ്വാഗതാർഹമാണ് അത് കേരള മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിനു ശേഷം കേന്ദ്രത്തിന് എഴുതിയിട്ടുള്ളതുമാണ് എന്നുവെച്ചാൽ കിസാൻ കാർഡ് നമ്മുടെ മത്സ്യമേഖലയിലെ മത്സ്യകൃഷിക്കാർക്കും അതുപോലെ തന്നെ മൃഗപരിപാലന മേഖലയിലും ക്ഷീരക്കൃഷിക്കാർക്കും ലഭ്യമാണ് മത്സ്യകൃഷിക്കാർക്കും ക്ഷീരകൃഷിക്കാർക്കും ക്ഷീരക്കൃഷിക്കാർക്കും കിസാൻ കാർഡ് ലഭ്യമാക്കിയ നല്ല കാര്യമാണ് ആ കൺസെഷനൽ വായ്പ അവർക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തത് നമ്മുടെ തിരുവോര കച്ചവടക്കാർക്ക് അയ്യായിരം കോടി രൂപ അതും വായ്പയാണേ അല്ലാതെ സബ്സിഡിയൊന്നുമല്ല വായ്പയായിട്ട് നൽകാൻ വേണ്ടി എസ് അതും നല്ലത് പക്ഷെ കാർഷിക മേഖലയെ രക്ഷിക്കാൻ ഈ വലിയ തകർച്ചയിൽ നിന്ന് എന്ത് നടപടിയാണുള്ളത് ഇനി മൈഗ്രൻ നമ്മുടെ അന്തർസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് വന്നാലോ കേട്ടാ നമ്മൾ അത്ഭുതപ്പെടും കേട്ടോ പതിനോരായിരം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയണേ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്തു ഈ പറയുന്നത് കേന്ദ്ര ധനമന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് പ്രകാരമുള്ള എസ് ഡി ആർ എഫിൻ്റെ ആദ്യഘഡ് പതിനോരായിരം കോടി രൂപ ഇന്ത്യയിലെ കൊടുത്തു അതിൽ കേരളത്തിന് നൂറ്റമ്പത്തേഴ് കോടിയും കിട്ടി അപ്പോൾ ഇതിനെയാണ് നമ്മുടെ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പതിനോരായിരം കോടിയായിട്ട് വെക്കുന്നത് എന്നാൽ ഈ പതിനായിരം കോടി രൂപ അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല കേന്ദ്ര ഗൈഡ് ലൈൻ ഇരുപത്തഞ്ച് ശതമാനമാണ് ഇത് മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടി ഉപയോഗിക്കാനുള്ള അവകാശമുള്ളത് കേരളം ആ തുക കളക്ടർമാർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തന്നെ മൊത്തം ഇന്ത്യയുടെ ക്യാമ്പുകളിൽ അറുപത്തഞ്ച് ശതമാനം കേരളത്തിലാണെന്നാണ് പറഞ്ഞേ ഇന്ത്യയിലെ മൊത്തം ക്യാമ്പുകളിലുള്ള അതിഥി അന്തർ കുടിയേറ്റ തൊഴിലാളികളിൽ നാൽപ്പത്തഞ്ച് ശതമാനം കേരളത്തിലാണെന്നുള്ളതാണ് ഈ നൂറ്റമ്പത്തേഴ് രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതാണ് ഈ കുടിയേറ്റ തൊഴിലാളികൾ സംബന്ധിച്ച് ചെയ്തെന്ന് പറയുന്നു ലജ്ജയില്ലേ ഇതൊക്കെ പറയാനായിട്ട് അന്തർ സംസ്ഥാന കുടിയേറ്റം എന്ന് പറയുന്ന യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ് എന്ത് എന്തു ചെയ്തു പോട്ടെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ തന്നെ അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ നോക്കട്ടെ എസ് ഡി ആർ എഫ് ഇന്ന് ദിവസം അറുപത് രൂപ എടുക്കാം അത് വെച്ച് നടത്തട്ടെ യാത്ര അതിൻ്റെ ചിലവെങ്കിലും യാത്ര കഴിഞ്ഞ് പോകുമ്പോഴേ ഒരായിരം രൂപയെങ്കിലും അവരുടെ കയ്യിൽ കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോലും മനസ്സ് വന്നില്ലല്ലോന്ന് ഓരോ തൊഴിലാളി അവർക്ക് ഇഷ്ടമുള്ള പോലെ കാൽനടയായിട്ടോ ബസ്സായിട്ടോ ട്രെയിനായിട്ടോ അവരുടെ നാട്ടിലേക്ക് പോകാമെന്നില്ലേ പറഞ്ഞത് ഇത്ര നിരുത്തരവാദപരമായിട്ട് കേന്ദ്ര സർക്കാരിന് പെരുമാറാൻ പറ്റും എന്നിട്ട് ഇപ്പം പറയുന്നത് എന്താ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്ക് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഇനി റേഷൻ കാർഡ് പോർട്ടബിൾ റേഷൻ കാർഡ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് ഈ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ ഈ പോർട്ടബിൾ റേഷൻ കാർഡ് സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ നമുക്ക് ഇനി ഒന്നോ രണ്ടോ മാസത്തേത്തുള്ളിൽ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വന്നുകൊണ്ട് എന്താ അതി തൊഴിലാളിക്ക് കൂടുതൽ കൊല്ലം കിട്ടുമോ കേരളത്തിലുള്ള കുടിയേറ്റ തൊഴിലാളി റേഷൻ മേടിക്കുകയാണെങ്കിൽ അയാളുടെ നാട്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ പേര് കൊടുത്തു റേഷൻ ഇല്ലാതാവും ഇതെന്തോ ഗംഭീര ആനുകൂല്യമായിട്ട് പറയാൻ തുടങ്ങിയാലോ ഈ കുടിയേറ്റ തൊഴിലാളികൾക്ക് എന്നാ ഞങ്ങളൊരു നിധി രൂപീകരിക്കുന്നു കേരളം വെൽഫെയർ ഫണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഇതുപോലുള്ള വെൽഫെയർ ഫണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു നിധി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ വീട്ടിലേക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എത്തിക്കാൻ ഇപ്പം എന്താ പറയണേ രണ്ട് മാസത്തേക്കുള്ള റേഷൻ കൊടുക്കും എന്നുള്ളതാണ് ഇനി ആർക്കാണ് എവിടെയാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോണത് ഇതിനുള്ള റെക്കോർഡുണ്ട് അത് സംസ്ഥാനങ്ങൾ ചെയ്തണമെന്നുള്ളതാണ് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും റേഷൻ നൽകും കേരളത്തിൽ ചെയ്തു കഴിഞ്ഞിട്ടോ റേഷൻ കാർഡ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയില്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് കുടിയേറ്റ തൊഴിലാളികൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കണം എന്താണെന്നറിയോ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഈ കുടിയേറ്റ തൊഴിലാളികൾ കൂടി തൊഴിലുറപ്പിന് വരാൻ പോയാണ് പത്ത് പൈസ തൊഴിലുറപ്പിൻ്റെ ഔട്ട്ലെയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അമ്പത്തയ്യായിരം കോടിയായിരുന്നു ഇന്ത്യൻ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത് അയ്യായിരം കോടി കൂട്ടി വർദ്ധിപ്പിച്ച് അറുപതിനായിരം കോടിയാക്കി ഈ വർഷം അറുപതിനായിരമേ ഉള്ളു വിലക്കായിട്ട് എടുത്താൽ കൂടിയിട്ടുണ്ടോ മുപ്പത്തൊമ്പതിനായിരം കോടി രൂപ ഏതാണ്ട് മുപ്പത്തയ്യായിരം മുപ്പത്തൊമ്പതിനായിരം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക നമ്മൾ ഈ വർഷത്തേക്ക് കയറിയിട്ടുള്ളത് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞല്ലോ മുപ്പത്തൊമ്പതിനായിരം കോടി കൊടുത്തു കൊടുത്തു കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക എന്നാ പറഞ്ഞ ഒരു പൈസ ഈ വർഷത്തെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൊടുക്കാനായിട്ട് തന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കനിവ് മനസ്സിലുണ്ടെങ്കിലേ അവർക്ക് ചെയ്യാവുന്ന കാര്യം കഴിഞ്ഞ വർഷം വേല എടുത്തപ്പോൾ കൊടുത്ത കൂലിയുടെ കണക്കുണ്ടല്ലോ അതിൻ്റെ പകുതി അഡ്വാൻസ് ആയിട്ട് തരുന്നു എന്നെങ്കിലും പറഞ്ഞൂടെ അഡ്വാൻസ് ഇനി ഭാവി പണിയെടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കുറച്ചാ പിടിച്ചോന്ന് അപ്പോൾ മൊത്തമടങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല എന്നിട്ട് കുടിയേറ്റ തൊഴിലാളിയും കൂടി പോയി പണിയെടുക്കാൻ പറയണ് സത്യം പറഞ്ഞാൽ ലജ്ജാവഹമാണ് ആ പറഞ്ഞ കണക്കുകൾ എങ്ങനെ ഇതിന് കഴിയുന്നു കേന്ദ്ര കേന്ദ്രധനമന്ത്രിക്കെന്നുള്ളത് വിസ്മയിപ്പിക്കുന്ന കാര്യമാണ് അവർ പറയണ് ഇവിടെ നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ചാൽ ഏപ്രിൽ മെയ് നാൽപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് പതിനായിരം കോടി രൂപയുടെ പണി നടന്നു പതിനാല് പോയിൻ്റ് ആറ് ലക്ഷം പ്രവൃത്തി ദിനങ്ങൾ അല്ല ആ കോടി പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ പതിനാല് പോയിൻ്റ് ആറ് കോടി ശരിക്ക വേണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഇരുപത്തേഴ് പോയിൻ്റ് ഒമ്പത് കോടി പ്രവർത്തിനങ്ങളാണ് ഇന്ത്യ നടന്നത് ഈ ഏപ്രിലോ പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം എട്ട് പതിനൊന്ന് കോടി പ്രവർത്തിനങ്ങൾ കഴിഞ്ഞ വർഷം നടന്നതിൻ്റെ പാതി പോലും ഇല്ല മുപ്പത് ശതമാനം അത് മെയ് മാസത്തെ കൂടി ചേർക്കുമ്പോൾ ശരിയാണ് പതിനാല് പോയിൻറ്റ് ആറ് കോടി വരുന്നുണ്ട് പ്രവർത്തിനങ്ങൾ ഇന്നിത്ര മേഴിനടിക്കാനൊന്ന് സാധാരണ ഉണ്ടാവുന്ന പ്രവർത്തിനങ്ങൾ പോലും ഉണ്ടായിട്ടില്ല ഈ നടന്നത് കൂലി ഇത് ജോലിക്ക് പണം കൊടുക്കാനും തയ്യാറായിട്ടില്ല കുടിശ്ശിക കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ കേരളത്തിലോ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസത്തിലെ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ലക്ഷം പ്രവർത്തിനങ്ങളായിരുന്നു ഈ ഏപ്രിൽ മാസത്തിലോ രണ്ട് പോയിൻ്റ് ആറ് ലക്ഷം പ്രവർത്തിനങ്ങളുണ്ട് അല്ല ഇങ്ങനെ കണക്കുകളൊക്കെ ഒരു അടിസ്ഥാനവും നമ്മുടെ ദേശീയ പാക്കേജിൻ്റെ പ്രഖ്യാപനമായിട്ട് പറയുമ്പോൾ എന്തും പറഞ്ഞങ്ങോട് പോകാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത് എന്താ തൊഴിലുറപ്പ് തൊഴിലാളി കൂടുതൽ കൊടുക്കുന്നത് ഒരു നൂറ് ദിവസത്തെ പണി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കുടിയേറ്റ തൊഴിലാളിയും വരുന്നുണ്ട് ഈ പണിയെടുക്കാനായിട്ട് അതുകൊണ്ട് നൂറ്റമ്പത് ദിവസമൊക്കെ ഏ ഇല്ല നമ്മുടെ നഗരമേഖലയിൽ എൺപത് ശതമാനം പേർക്കും പണിയില്ല എന്ന നഗരമേഖലയിലേക്ക് ഞങ്ങൾ തൊഴിലുറപ്പ് വ്യാപിപ്പിക്കും ഏയ് അങ്ങനെ ചിന്തയില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന ഈ പറയണേ കുടിയേറ്റ തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് എനിക്ക് ചിരി വന്നത് സ്വയംസായ സംഘങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോഴാണ് പന്തിരായിരം പുതിയ സ്വയംസായ സംഘങ്ങൾ നമ്മുടെ ഇന്ത്യയെ രൂപീകരിച്ചെന്ന് പറഞ്ഞ പന്തി നിങ്ങൾ വേണമെങ്കിൽ പ്രസംഗം കൊടുത്ത് നോക്കിക്കോളൂ ഈ കേരളത്തിലെ ഏതാണ്ട് രണ്ടര ലക്ഷം കുടുംബശ്രീ ആയക്കൂട്ടങ്ങളുണ്ട് അവിടെയാണ് പുതുതായിട്ട് ഭയങ്കര നേട്ടം കേട്ടോ ഇന്ത്യ രാജ്യത്തിൻ്റെ ആയിട്ടുള്ളത് പന്തിരായിരം സ്വയം സഹായ സംഘങ്ങൾ അവരെന്ത് ചെയ്തിരിക്കണോ മൂന്ന് കോടി മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം ലിറ്റർ സാനിറ്റൈസർ എന്ത് എന്ത് എന്താ സംഭവിക്കുന്നത് ഒരു തിയേറ്റർ ഓഫ് ദി അപ്സൈഡിലെ നാടകം വരെ അപ്സൈഡ് നാടകം പോലൊന്ന് പറയണത് പന്തിരായിരം പുതിയ സ്വയം സഹായ സംഘങ്ങള് ഏ മൂന്ന് കോടി മാസ്ക് ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിൽ കുടുംബശ്രീയുടെ ടാർഗറ്റ് ദയവ് ഒരു കോടിയാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കോടി എനിക്ക് സംശയം ഞാൻ പറയുന്നത് ഈ കണക്ക് ഇതിനേക്കാൾക്ക് വളരെ കൂടുതലാണെന്ന് എത്ര ലാഘവത്തിലാണ് ഈ രാഷ്ട്രത്തോട് ഇതൊക്കെ അടിച്ചു പറഞ്ഞിട്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഈ എസ് എസ് ജിക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ് ഇല്ലല്ലോ എന്താണ് ഈ പാക്കേജ് ഇന്ന് ഇന്ത്യയിലെ കൃഷിക്കാർക്ക് കുടിയേറ്റ തൊഴിലാളിക്ക് അതല്ലെങ്കിൽ സ്വയംസായ സംഘങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇതാണ് ഇനി വരാൻ പോകുന്ന പാക്കേജുകളുടെ ഒരു സാമ്പിളെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി കഷ്ടം കട്ടപ്പൊകയാനുള്ള സാധ്യതയുണ്ട് കബളിപ്പിക്കാനാണ് ശ്രമിക്കുന്നവർ ഇന്നും സംസ്ഥാനങ്ങളെ കുറിച്ച് ഒന്നും ഇല്ലട്ടോ ആകെ പറഞ്ഞത് ഈ പതിനോരായിരം കോടിയുടെ കഥയാണ് ഇങ്ങനെയൊന്നും കഥ പറയരുത് ഞാൻ പറഞ്ഞല്ലോ എസ് ഡി ആർ എഫാ കേരളത്തിൽ നൂറ്റമ്പത്തേഴ് കോടിയാണ് അതിന് ഇരുപത്തഞ്ച് ശതമാനമാണ് മൈഗ്രൻ്റ് വർക്കേഴ്സ് ചിലവാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സമീപനമാണ് രാജ്യത്തെ പ്രതിസന്ധിയോട് ഒരുവിധത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത യാഥാർത്ഥ്യമായിട്ട് ആ ഒരു ബന്ധവുമില്ലാത്ത പ്രഖ്യാപനങ്ങളാണ് നടന്നിട്ടുള്ളത് യെസ് ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ പണം പമ്പ് ചെയ്യാനുള്ള യാതൊരു യാതൊരു ഏതാണുള്ളത് നബാർഡിൻ്റെ മുപ്പതിനായിരം കോടിയുടെ റീഫിനാൻസിങ് ഉണ്ട് അതല്ലാതെ വേറെന്തുണ്ട് എങ്ങനെയാണ് ചെൽ എന്തുകൊണ്ടാണ് ഇന്ന് സെൻസസ് സെൻസെക്സ് ഇങ്ങനെ ഇടിഞ്ഞത് ഞാൻ ബിസിനസ് സ്റ്റാൻഡേർഡിലെ ന്യൂസ് ഇപ്പോൾ വായിച്ചുള്ളൂ അവരുടെ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിവറേജിംഗ് ആണ് നോ ന്യൂ ഫ്രഷ് ഇൻഫ്യൂഷൻ ഓഫ് മണി ഇൻ ടു ദ മാർക്കറ്റ് ദെൻ രണ്ടാമതൊരു പറയുന്നു ഇന്നലെ പ്രഖ്യാപിച്ചത് പോസ് ഓഫ് പേയ്മെൻ്റുകൾ മാത്രം നിങ്ങളുടെ ടി ഡി എസ് നാളെ കൊടുക്കണമല്ലോ ഇപ്പോഴും പോസ്റ്റ്പോൺസ് പോൺസ് കുറഞ്ഞ് കിട്ടിയെന്നല്ലേ ഉള്ളൂ നിങ്ങളുടെ പി എഫ് പന്ത്രണ്ടിൽ നിന്ന് പത്താക്കി നിങ്ങളുടെ പെൻഷൻ കുറയും ഈ പോസ്പോൺമെൻറ്റുകളും ബാങ്കുകളുടെ മേത്തേക്ക് വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു അല്ല വേറെ എന്താ ഉള്ളത് സപ്പോസ് പറയാണ് ദാ നിങ്ങളുടെ വെടുക്കുന്ന വായ്പയുടെ പാതി നിങ്ങളുടെ പലിശ രഹിതം ദെൻ വലിയ ഡിമാൻഡ് ബാങ്കുകളുടെ മേത്തും ഒക്കെ വരും ഇത് കൊടുക്കാനായിട്ട് ഈ മുപ്പതിനായിരം കോടി രൂപ കൂടുതൽ ബാങ്ക് വഴി കൊടുക്ക കൃഷിക്കാർക്ക് പറയുന്നില്ല എന്താ ഇത്ര വലിയ പുതുമോ അവരുടെ അല്ലെങ്കിൽ ഈ മൊറട്ടോറിയം തുകയെങ്കിലും വഴി തള്ളുന്നതിനോ കേന്ദ്രം തയ്യാറായിട്ടില്ല അതെങ്ങനെയാണ് ആ സി കൃഷിക്കാരുടെ വായ്പ അപ്പോൾ ആറുമാസത്തേക്ക് മൊറട്ടോറിയം ഉണ്ട് കാരണം മൂന്ന് മാസം വരുന്നു മൂന്ന് മാസം കൂടി എസ്റ്റേൻറ്റ് കൃഷിക്കാർക്കും ചെയ്തു എന്ന് ഞാൻ അനുമാനിക്കുകയാണ് ഇന്നലെ എം എസ് എം എ പറഞ്ഞത് കൃഷിക്കാരുടെ കാര്യം സംസാരിച്ചിരുന്നില്ല എങ്കിലും കൃഷിക്കാർ കൂടി ബാധകമാകും എന്ന് ഞാൻ അനുമാനിക്കുന്നു അങ്ങനെ ആറുമാസം ഈ ആറുമാസത്തെ പലിശ ഏഴാം മാസം കൊടുക്കണമെന്ന് പല ബാങ്കുകളും ചെയ്യണതേ ഈ ആറുമാസത്തെ പലിശയും കൂടി മുതലിച്ചേർത്ത് അതിന് പലിശ പിന്നെ മേടിക്കണ് ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തതല്ലേ ആറുമാസം കഴിയുമ്പോൾ ഈ ആറുമാസത്തെ പലിശ കൂടി പ്രിൻസിപ്പിളിന്റെ ഭാഗമാക്കും എന്നിട്ട് അതിന്റെ പലിശ മേടിച്ചുകൊണ്ടിരിക്കും അപ്പൊ മിനിമം ചെയ്യാവുന്നത് ഈ പലിശയെങ്കിലും നിങ്ങളിപ്പോൾ പ്രിൻസിപ്പിള് കടാശ്വാസം എഴുതിത്തള്ളണം എന്നൊന്നും ഞാൻ പറയുന്നില്ല മറിച്ച് ഇന്നത്തെ ഈ സ്ഥിതി വച്ചിട്ട് പലിശ എങ്കിലും എഴുതി മാറ്റുക അത് ഇത്ര വലിയ ആശ്വാസമായിരിക്കും അതിന് ചിലവുണ്ട് അങ്ങനെ എഴുതി തള്ളണി കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കാശും കൊടുക്കണം ഇനി ബാങ്കും കേന്ദ്ര സർക്കാരും പപ്പാതി എടുക്കാൻ തീരുമാനിച്ചാലും അതാണ്ട് ഒരു ലക്ഷം കോടി കൊടുക്കണം അതില്ല ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞുതന്നെ കൈന്നെ അത് മീൻ പിടിക്കാനുള്ള ഏർപ്പാടാണ് ബഡ്ജറ്റിൽ നിന്ന് ഒന്നും ഇതിനു വേണ്ടി കൊടുക്കത്തില്ല

അതിൻ്റെ എല്ലാം കൂടി ഒരു പതിനായിരം കോടി ഏറിയാൽ ഏത് ഏറിയാൽ ദാ അതാണ് ചിലവ് അതേസമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ്റമ്പത് ദിവസം പണി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ വേണമല്ലോ കാരണം ഈ കുടിയേറ്റ തൊഴിലാളിക്ക് കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ അതല്ല വലിയ പ്രഖ്യാപനം വന്നത് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഡ ഒറ്റ ചാട്ടം ഒരിക്കലും മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ചിലവാക്കേണ്ടി വരും അത് തൊട്ടുള്ള കളിയില്ല